ഭരണം സലഫി ഭരണമാണെന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത്. ഇവിടെ വന്നു നോക്കുമ്പോൾ കുറെ സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി പഠിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു. ഈ നാട്ടിലെ പണ്ഡിതന്മാർ മുഴുവനും അത് ഹറാമായി കാണുന്നവരാണല്ലോ, കണ്ടോ? അപ്പൊ താടിയെ സംബന്ധിച്ച് സലഫികളുടെ നിലപാടെന്താ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ നിലപാടെന്താ, അതറിയണ്ടേ? ഇയാള് ആസ്ഥാനദായി ആയിട്ട് അത് ഒലുവാണ്. ഒലുവ് എന്ന് പറഞ്ഞത് അതിര് കവിയൽ. അതിര് കവിയണെങ്കിൽ അതിരാദ്യം അറിയണ്ടേ? ഇയാൾക്ക് അതിരറിയോ? സുന്നത്താന്നാ നബി പറഞ്ഞത്. നബിന്റെ വാക്കിൽ സുന്നത്ത് എന്നുള്ള വാക്കില്ല, അത് ഇയാളെ വകയാണ്. ഇയാളെ പോലത്തെ ചില ആളുകൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ്, സുന്നത്തല്ലേ. അപ്പൊ എടുത്താ കൂലിയുണ്ട്, ഒഴിച്ചാ കുറ്റല്ല. അപ്പൊ പിന്നെ പഠിച്ചോലങ്ങൾ എന്തിനാ കുറ്റം പറയണേ? സുന്നത്താണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എടുക്കുകയും ചെയ്യാ, എടുത്താ കൂലിയുണ്ട്, ഒഴിച്ചാ കുറ്റല്ല. അപ്പൊ പഠിച്ചാൽ കുറ്റല്ല എന്നല്ലേ? അതാണോ നിങ്ങളെ വാദം? അതാണോ സലഫികളുടെ വാദം തന്നെ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിൽ വളരെ പ്രബലമായ ഒരു സുന്നത്തിനെ ഇവർ എന്ത് ചെയ്യുന്നു? കൊച്ചാക്കുന്നു. കാരണം എന്താ അറിയോ, ചെറുപ്പക്കാരൊക്കെ താടി വളർത്താൻ തുടങ്ങിയപ്പോ മുതിർന്നവർക്ക് താടി ഇല്ലാത്തതിൽ ആളുകളിടയിൽ ക്ഷയമാകുക. മാത്രല്ല, ഭാര്യയോട് പറയാ, ഭർത്താവ്, എടി നിന്റെ മോന്റെ താടിയുണ്ടല്ലോ. കാരണം മൂപ്പരിക്ക് താടിയില്ല, മോനോട് പറയാൻ പറ്റില്ല. ഉപ്പ അള്ളാന്റെ റസൂൽ പറഞ്ഞനുസരിച്ചാ ഞാൻ ചെയ്ത്, ഉപ്പ ചെയ്യാത്ത ഞാനെന്താ ഉത്തരവാദി എന്ന് മോൻ ചോദിച്ചാ ഉത്തരം മുട്ടുമല്ലോ. അപ്പൊ ഭാര്യയോട് പറയാ. ഈ രീതിയില് പല ആളുകൾക്കും താടിയുള്ള കുട്ടികളെ ദഹിക്കുന്നില്ല. പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത് ഈ കാലത്ത്? ഓ, പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന MBBSനും എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന കുട്ടിയെ താടി വെക്കുന്നത് ഇയാൾ പരിഹസിക്കുക. ആ, പിന്നോട്ട് വലിക്ക. അദീൻ യുസ്റുൻ, ദീൻ വളരെ എളുപ്പമാണ്. അങ്ങനെ അർത്ഥമുണ്ടോ? ദീൻ എളുപ്പമാണെന്ന് അതിന് അർത്ഥമുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാനും ആചരിക്കാനും മനുഷ്യന് പ്രയാസമില്ലാന്നാ. അല്ലാതെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇസ്ലാമില്ലാന്നല്ല. ഒരാൾ സുബൈക്ക് എണീക്കില്ല, 7 മണിക്കാ സുബൈക്ക്. എന്താ? അദീൻ യുസ്റുൻ, ദീൻ എളുപ്പമാണ്, എനിക്ക് എണീക്കാൻ പ്രയാസമാണ്. ഒരാൾ നോമ്പെടുക്കുന്നില്ല, എന്താ? അദീൻ യുസ്റുൻ, ദീൻ എളുപ്പമാണ്, പട്ടി നിരക്കൽ പ്രയാസമാണ്. എന്ത് ഇയാളതായി ഒലുവ് എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. ഇയാക്കുമ്പൽ ഒലുവ, നിങ്ങൾ ഒലുവിനെ സൂക്ഷിക്കണം. ഫൈനൽ ഒലുവ ഹലക്കമങ്കാന കബലക്കും, നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഒലുവാണ്, അതിര് കവിയലാണ്. അതിരറിയണമെങ്കിൽ അതിര് കവിച്ചാലും അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നോട്ട് പിടിച്ച് വലിച്ച് മനംമടുപ്പിക്കലാണ്. അപ്പൊ ഉമർ മൗലവിയൊക്കെ ചെയ്തത്, KP ഒക്കെ ചെയ്തത്, KM മൗലവി ചെയ്തത് മനംമടുപ്പിച്ച് പിന്നോട്ട് വലിക്കലാ. തനിച്ച മടവൂരിയാള്, മടപൂരി VC യുടെ നേതാവായിരുന്നു, എന്നിട്ട് മാറിയതാ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോഴും മനസ്സ് VC തന്നെ, ടീപ്പിനെ പോലെ തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിൽ താടിയാകുന്ന ഇസ്ലാമിന്റെ ശരീരത്തിനെ എന്ത് ചെയ്തു? പരിഹസിച്ചു. ഇപ്പൊ ഗ്രൂപ്പ് ഫോക്കസ് നേതാവിന്റെ താടി എത്ര ഉണ്ട്? അയാള് KNM സംസ്ഥാന സെക്രട്ടറിയാണ്, KJN സംസ്ഥാന സെക്രട്ടറിയാ. ഒരു പ്രവർത്തകൻ ചോദിച്ചു, അല്ല സലഫി, നിങ്ങളെ താടി എത്ര ചെറുതാക്കിയിരിക്കണേ? ഞാൻ ധാരാളമായി വിദേശയാത്ര നടത്തുന്ന ആളാണ്, കണ്ടോ? ഇപ്പൊ ഉമരി, മൊഹിയുദ്ദീൻ ഉമരി 30-ലധികം കൊല്ലം ബഹ്റൈനിൽ നിന്നതാ. ഉമരെ താടിക്കല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? സുഹൈർ ചുങ്കത്ര ധാരാളം വിദേശയാത്ര നടത്തുന്ന ആളാ. ഹുസൈൻ സലഫി വിദേശയാത്ര കൊണ്ട് പാസ്പോർട്ട് സ്ഥലമല്ല വിസ അടിക്കാൻ, അദ്ദേഹം താടിക്കല്ല കുഴപ്പമുണ്ടോ? PN അതിലെത്തി മദനി എത്രയോ കൊല്ലങ്ങളായിട്ട് കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനി നല്ലൊരു പോസ്റ്റിൽ നിൽക്കുന്ന ആളാ, അദ്ദേഹം താടി കണ്ടിട്ട് നിങ്ങള്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഒരു കോംപ്ലക്സ് അവർക്കൊക്കെ. അതാണ് മടവൂരിസം ഇതാക്കിയത്, യഥാർത്ഥ സുന്നത്തിനെ പിൻപറ്റുന്നത്. ഒരാൾ താടി വെച്ചില്ലെങ്കിൽ അതൊരു കുറ്റല്ല, പക്ഷെ താടിയ ഒലുവാണ്, അതിര് കവിയലാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാൽ അത് കുഫറാണ്. മുർത്തതായി പോകുന്ന കാര്യം ഇസ്ലാമിന്റെ ശരീരത്തിന് പരിഹസിക്കാന്നത്. മുസ്ലിയാക്കന്മാര് പലപ്പോഴും നമ്മളെ കളിയാക്കലുണ്ട്, മൗലൈമാര് താടി കണ്ടില്ല ചൂല് പോലെന്നാ പേരോട് എനിക്ക് പ്രസംഗിച്ചത്. കളിയാക്കാണ് മൗലൈമാർക്ക് മുളച്ചതൊക്കെ താടിയാണ്, കാരണം അവര് പേരിങ്ങനെ വെട്ടിയിരുത്തലാണല്ലോ. വടിക്കുക എന്ന് ചെയ്യൂല എന്നുള്ളൂ, വളർത്തുക എന്നുള്ളത് ചെയ്യൂല. അങ്ങനെ പേരിന് വെച്ച് ഉമിക്കരി താടി വെച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് കുട്ടികൾ താടി വെക്കുന്നത് കണ്ടുകൂടാ. അപ്പൊ അതിന് ഒരുത്തനെ കൊണ്ടുവന്നിട്ട് സീഡിയിട്ട് അവിടുന്ന് പ്രസംഗിപ്പിച്ചിട്ട് എന്നിട്ട് പറയാണ് മനസ്സുമൂലി ഇവിടെ നിന്ന് ന്യായീകരിക്കുക, അതിന്റെ കാസറ്റ് ഇറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസറ്റ് അപ്പൊ തന്നെ ഇറക്കി. ആരാ ഇറക്കിയത്? KKP അബ്ദുള്ള എന്ന മടവൂരി ചാരൻ. ആ ചാരന്റെ സഹായി സിദ്ദീഖ് തലശ്ശേരി, അവൻ ഇപ്പോഴും ഇടയിൽ പീഡിക യൂണിറ്റിലെ മെമ്പറാ. കഴിഞ്ഞ അനസമൂലിന്റെ പരിപാടിക്ക് പോസ്റ്റർ ഒട്ടിച്ചത് അവനാ. ഈ സീഡി പുറത്തു കൊടുത്തോ, എന്നിട്ട് ഉളുപ്പില്ലാതെ ഇവിടെ എന്നിട്ട് പറയാണ് സീഡി പുറത്തിറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുറത്തിറക്കിയനറ്റപ്പ ചങ്ങാത്തം. അപ്പൊ ഇതെന്താ? ആളുകളെ കണ്ണു പൊടിക്കിടാൻ വേണ്ടി ഇപ്പൊ അച്ഛൻ നുണ പറയാണ്. ഇനി നിങ്ങൾ കേട്ടോ, അയാൾ പരിഹസിക്കുന്നു വസ്ത്രം കയറ്റി കൊടുക്കുന്നതിന്. തുണി നെരിയാണിക്ക് താഴെ പോകരുത്, ഇതാണ് അല്ലാന്റെ റസൂല് പഠിപ്പിച്ച്. നെരിയാണിക്ക് താഴെ പോകരുത് എന്ന്. അവിടെ നിന്നാ മതി ഒരു നേരത്തെ കൂടെ AC ഇങ്ങനെ പോവാ. ആ ഓമ്പടെ ആയിരിക്കും തുണി, അവിടെ ആയിരിക്കും
മുസ്ലിങ്ങളെ കൊടുത്തു തന്നെ. അപ്പൊ അവൻ എന്താക്കി, ഉള്ളതിനാണ് ഒഴിവാക്കി, അക്കോളത്തിൽ പ്രേരിപ്പിച്ചു. മറ്റോനോ നിര്യാണ്ട മേപ്പറിന്റെ കയറ്റിയിട്ട് 3/4 എന്താ പറയാ, എന്തായാലും പറയല് ആ നിലക്ക് അവിടെയാണ് മുറിച്ച്. നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ ഈ ഈ ഒലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരുണ്ട് പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നിര്യാണിന്റെ അവിടെ ഇറത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക, അപകടമാണ്. കണ്ടോ, നെരിയാണ്ട് അവിടെ നിർത്തിയാ പോരെ, കുറച്ച് മേലെ കയറ്റിട്ട് മുറിച്ചു, അപകടമാണത്. ഇയാൾ എവിടെ നിന്നാ ദീന് പഠിച്ചത്? ഞാൻ എത്ര സ്ഥലത്ത് പറഞ്ഞു തരും റസൂലുള്ളാഹിന്റെ ഹദീസ്, ഇസ്റത്തുൽ മുഅ്മിൻ ഇലാ നിസ്ഫി സാഖ്, മത്ത റിവായത്തിൽ അൻ സാഫി സാഖി, മുഅ്മിനിന്റെ തുണിയുടെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്. അപ്പൊ നെരിയാണി മുതൽ ഈ മുട്ടുകാലിന്റെ ഇതിന്റെ മധ്യത്തിൽ വരെ, അതാണ് അതിർത്തി. അവിടെ മുതൽ താഴെ വരേക്ക് എക്സംഷൻ ഉണ്ട്, അതാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മുട്ടുകാലിന്റെയും നെരിയാണിന്റെയും മധ്യത്തിലാണ് അതിർത്തി, അവിടെ മുതൽ നെരിയാണി വരെ എക്സംഷൻ, അത് താഴെ പോയ ഒഫൻസാ. നബി പറഞ്ഞു, മാസ്ഫറൽ കഅബൈനി ഫഹുവ ഫിന്നാർ, നെരിയാണിക്ക് താഴെ പോയത് നരകത്തിലാ. മടവൂരികൾക്ക് ഒരു വാദമുണ്ട്, അഹങ്കാരമില്ലാത്തൊക്കെ താത്തി എടുക്കാം, സലാം സല്ലമിന്റെ വാദാ. അതേ വാദം ജമാഅത്തേർക്കുണ്ട്, ആരെങ്കിലും സമ്മതിക്കോ അഹങ്കാരമുണ്ട്? നമ്മളൊരാളോട് പോയിട്ട് നിനക്ക് അഹങ്കാരമുണ്ട് വെച്ചാൽ, ഏയ് ഞാൻ വലിയ വിനയുള്ള ആളല്ലേ എന്ന് ഫിറൗനോട് ചോദിച്ചാൽ പോലും സമ്മതിക്കൂല. അപ്പൊ എല്ലാവർക്കും താത്തി എടുക്കാന്നല്ലേ. അതിന് തെളിവെന്താ, അബൂബക്കർ സിദ്ദീഖിന് റസൂൽ അങ്ങനെ ഒരു എക്സംഷൻ കൊടുത്തേണ്. ആ സംഗതി തന്നെ വേറെ. അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ഇത് കേട്ടപ്പോ വസ്ത്രം നിലത്തയക്കുന്നവൻ അല്ല നോക്കൂലാണ് മുമ്പ് ബേജാറായി, റസൂലെ എന്റെ വസ്ത്രം ചിലപ്പോ ഞാൻ അറിയാതെ അല്പം താഴെ പോകാറുണ്ട്. അപ്പൊ നബി പറഞ്ഞു, താങ്കളത് അഹങ്കാരപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലോ. അപ്പൊ ഇവരെന്താ കൽപ്പിച്ചുകൂട്ടി പാന്റ് നീളം വപ്പിക്കുക, കൽപ്പിച്ചുകൂട്ടി തുണി താത്തു കൊടുക്കുക. എന്നിട്ട് ചോദിച്ചാ പറ, ഏ എനിക്ക് അഹങ്കാരമില്ല. റസൂൽ പറഞ്ഞെന്താരോക്കും, നിങ്ങൾ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകുന്നത് സൂക്ഷിക്കണം, അത് തന്നെ അഹങ്കാരമാണ്. ഞാൻ അഹങ്കാരമില്ല, നിങ്ങൾ നെറ്റിമേരി ഒട്ടിച്ചിട്ടും കാര്യമല്ല. ഇത്ര വ്യക്തമായ കാര്യത്തെ പറയാണ് നെരിയാണ്ട മേധാവിന്, അപകടമാണ്. അവിടെ കത്തിരി വെച്ചു, ഇയാൾ പ്രസംഗിച്ചു ചുങ്കത്തറ വെച്ച്, MSM കുട്ടികൾ അയക്കരുത്, അവിടെ ജിന്ന് കയത്തിൽ ഇറക്കലൊക്കെയാണ്, കുട്ടികൾ ക്രിക്കറ്റും കളിച്ച് നടന്നോട്ടെ, ഒരു കുഴപ്പമില്ല, പിന്നെ ശരിയാക്കിയാ മതി. അയാൾക്ക് വല്ല ഷോക്കോസ് നോട്ടീസ് ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ ആഴ്ചയും അയാൾ പ്രസംഗിക്കുന്നു സിഡി ടവറിൽ. അതാണ് കോക്കസ്, പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തിന്റെ ആദർശത്തെയും ഹൈജാക്ക് ചെയ്ത് മറ്റേതോ ദിശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാനുള്ള കാര്യം ഇതാ. ഇവിടെ ബർമൂഡിട്ട് നടക്കുന്ന ആളുകളുണ്ട് അല്ലേ, മുട്ടിന്റെ തൊട്ട് താഴെ. പണ്ട് നമ്മളെ കളിയാക്കി പ്രബോധനക്കാരെഴുതി, മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർത്തും എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. അന്ന് നമ്മൾ അതിന് ഒന്നിച്ചു നിന്ന് മറുപടി കൊടുത്തു. പക്ഷെ ഇന്നെന്തായി, ആ ബാധ അൽമനാറിലേക്ക് വരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2012 ജൂണും ജൂലൈ മാസങ്ങളിൽ സിബഗത്ത് പാലേമാടി എന്നാള് എഴുതിയ ഒരു ലേഖനത്തിൽ ഈ പറഞ്ഞ താടിയെയും വസ്ത്രത്തെയൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ചു തരാം, നിങ്ങൾ വിശ്വസിക്കണം, പോയിട്ട് പരിശോധിച്ചിട്ട് തീരുമാനിച്ചാ മതി. 2012 ജൂണില് നോക്കിക്കോളൂ, മുട്ടോളമെത്തുന്ന വസ്ത്രവും വെട്ടിയൊതുക്കാത്ത താടിയും ആരെയും ആകർഷിക്കുന്ന തലപ്പാവും എന്ത് വിഡിത്തങ്ങളും വിളിച്ചു പറഞ്ഞ തൊലിക്കട്ടിയും ഉണ്ടായാൽ പണ്ഡിതനായി എന്നാണ് സാധാരണ ജനങ്ങളും ഇത്തരം വേഷധാരികൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അൽമനാറിന്റെ ശൈലിയല്ലേ, കണ്ടില്ലേ, സിബഗത്ത് പാലാമട, അയാൾക്ക് അരഞ്ച് പോലും വലുപ്പമുള്ള താടിയില്ല, അയാൾ വലിയ ലേഖകനാണ് അൽമനാറിലെ. ഇനി കേട്ടോളൂ, ചില ജാടക അത് ജൂണിൽ, ഇനി ജൂലൈയിൽ എഴുതാ, ചില ജാടകളിലാണ് ആധുനികർ ഈമാൻ പരത്തുന്നത്. നീട്ടി വളർത്തി കത്രിക വെക്കാത്ത താടി രോമങ്ങളും നീളം കുപ്പായവും മുട്ടോളമെത്തുന്ന ഉടുതുണിയും ഉണ്ടായാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് പലരും ധരിക്കുന്നു. കേരള നദുവത്തിൽ മുജാഹിദീന്റെ മുഖപത്രത്തിൽ ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തിൽ ഇതുണ്ടായിട്ടുണ്ടോ? ഇത് KM മൗലവി പഠിപ്പിച്ച ഇസ്ലാം അല്ല, KP മുഹമ്മദ് മൗലവി പഠിപ്പിച്ച ഇസ്ലാം അല്ല. ഇപ്പോൾ ഈ കോക്കസ് ഹൈജാക്ക് ചെയ്ത് ഇത്തരം ലേഖനങ്ങൾ വരാൻ തുടങ്ങി. അതാണ് ഞങ്ങൾ പറയുന്നത്, ആദർശത്തെയും ഹൈജാക്ക് ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, മുഖം മറക്കുന്ന സ്ത്രീകളെ അയാൾ പരിഹസിക്കുന്നത് കേട്ടോളൂ. പണ്ട് സ്ത്രീകളെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുത്തണം എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വയലുകൾ നടത്തി പ്രബോധനം നടത്തി എന്താക്കി വെച്ചാൽ, നമ്മൾ നല്ല വനിതാ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഉണ്ടാക്കി നമ്മൾ ഇത് വീട്ടിന്റെ ഉള്ളിലിരിക്കണമെന്നേ പറയുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ, മൂന്ന പരിഞ്ഞ് കിട്ടുക, പുട്ടുംകുറ്റി വരിഞ്ഞ മാതിരി പെണ്ണുങ്ങളെ മൂന്ന വരിക, ഇങ്ങോട്ട് പുറത്തിറക്കാതെ ഉള്ളിലിരുത്തി പീഡിപ്പിക്കുക. പഠിച്ചോനെ ഒലുവാണത്,
ഇത് ഐഡന്റിറ്റിയാ, മുഖം നിറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് ഇയാളെ അങ്ങനെ പോവുക, ഞാൻ അങ്ങനെ നോക്കി എനിക്കറിയോ മൂന്ന് പരിചയം കിട്ടിയാൽ സുഖമായിട്ട് ഇയാൾ കോളം കൊണ്ട് പോകാ. ഇതൊരു മറയായി സ്വീകരിച്ചെന്ന്. ഇപ്പൊ നാളെ പൊറിച്ച കള്ളനെ പിടിച്ചപ്പം ഇവനെന്താ ചെയ്തെച്ചാൽ പറുതിട്ടാണ് മുഖം മറിച്ചാണ്ടാ പോയത്. ഇത് ടി വിയിൽ നമ്മൾ കാണണല്ലേ. മുഖം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ആ മുഖം മറക്കാതെ ഒരു പെണ്ണെങ്ങാനും ഇയാളെ പണി കയറി പോയി, അപ്പൊ എനിക്ക് വിസയം കണ്ട, നിങ്ങളെ പെണ്ണുങ്ങളെ ഉള് കള്ളത്തിയാട്ടോ, ഇന്നാളപ്പം പോണെ ഞാൻ കണ്ട്. ഇത് ഖിയാമനാളെ ഇവരെ പിടുത്തം കിട്ടുമോ? കണ്ടോ, ഒപ്പർക്ക് ടി വിയിലെ നോക്കലുള്ളൂ, കിതാബുക്ക് നോക്കലില്ല. ടി വി നോക്കി ഇങ്ങനെ ഇരിക്കലാ ഒപ്പരെ പണി. ഇതാ ഇങ്ങനെ തരന്തായിന്ന് പോയത്. ടി വിയിലുള്ള മസാല നോക്കി കുത്തിരിക്കും, അപ്പൊ ഇതൊക്കെ തോന്നും, പെണ്ണുങ്ങളെ മുഖം കാണണം എന്ന് തോന്നും, നോക്കണം എന്ന് തോന്നും. ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി അല്ലേ മുഖം. എന്നിട്ട് അള്ളാന്റെ റസൂലിനെ തിരിഞ്ഞില്ല? ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് മുഖം മറക്കാൻ പറഞ്ഞല്ലോ. സഹാബി വനിതകളൊക്കെ മുഖം മറച്ചിരുന്നല്ലോ. ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അവർ മുഖം തുറന്നിട്ടപ്പോൾ റസൂൽ ആക്ഷേപിച്ചില്ല എന്നതാണ് അത് വുജൂബല്ല എന്നതിന്റെ തെളിവായി ശൈഖ് നാസിറുദ്ദീൻ അൽബാനി പറയുന്നത്. ഭൂരിഭാഗം സലഫി പണ്ഡിതന്മാരും അത് വുജൂബാണെന്നാണ് പറയുന്നത്. സൗദി അറേബ്യയിലൊക്കെയുള്ള സലഫി പണ്ഡിതന്മാർ എന്താ മുഖം മറക്കൽ പെണ്ണിന് നിർബന്ധമാണെന്നാ, കണ്ണുപോലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്നാ അവർ പറയുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പൊ സെൽഫി പണ്ഡിതന്മാർക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല. ഇപ്പം പറയാണ് മറ്റുള്ളവരിപ്പം പോയാ അറിയില്ല. ഏയ് താടി വെച്ചോ, ഇപ്പൊ എന്തെല്ലാം തമ്മാടിത്തം കാട്ടിന് അവിടെ ഇഞ്ഞ് താടിയൊക്കെ കണ്ടാ നിക്ക തന്നെ. മുഖം മറക്കാത്ത മലപ്പുറത്തെ പെണ്ണുങ്ങൾ ആരപ്പം പോണില്ല അല്ലേ? പോണോന് പോകും. അത് മുഖം മറച്ചിട്ടും കാര്യമല്ല, മുഖം മറക്കാതിരുന്നിട്ടും കാര്യമല്ല. അതിന് തസ്കിയത്ത് വേറെ കൊടുക്കണം. അതിന് ടി വിയും കണ്ട് കുത്തിരിക്കല്ല പെണ്ണുങ്ങളും മാപ്പണി. ദീന് പഠിപ്പിക്കണം, എന്നാ പോവൂല, ആരപ്പം പോവൂല. അല്ലാത്തല്ല എത്ര ഉണ്ടായിട്ടും കാര്യമല്ല. അതുകൊണ്ട് ടി വിയിൽ നോക്കിയിട്ടല്ല ദീൻ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ നോക്കിയിട്ടാ ദീൻ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കിയിട്ടാ മനസ്സിലാക്കേണ്ടത്. സലഫു സാലികൾ എങ്ങനെയാ ജീവിച്ചത് അതാ നോക്കണ്ടേ. ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ തങ്ങളുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പുറത്തു കാട്ടി പുരുഷന്മാരുടെ വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന, പുരുഷന്മാരുടെ ലൈംഗിക വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന, പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഡ്രസ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. അത്തരമൊരു കാലഘട്ടത്തിൽ ഒരു സഹോദരി തന്റെ മുഖം പോലും മറ്റൊരു പുരുഷൻ ആസ്വദിക്കേണ്ടതില്ല. കാരണം സ്ത്രീയുടെ സൗന്ദര്യം നോക്കി രസിക്കുന്നത് മനസ്സിൽ അവളെ വ്യഭിചരിക്കുന്നത് പോലെയാണ്. റസൂല് പറഞ്ഞു കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് സ്ത്രീകളെ നോക്കുക എന്നുള്ളത്, സ്ത്രീകളെ മാംസമായ ഭാഗങ്ങൾ നോക്കി രസിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ അവസരം കൊടുക്കുന്നില്ല എന്നൊരു പെണ്ണ് ചിന്തിച്ചാൽ ആ പെണ്ണിനെ അഭിനന്ദിക്കല്ലേ വേണ്ടത് അല്ലേ? ഇതെന്താറിയോ, ചില മൗലൈമാരൊക്കെ ഭാര്യമാരും മക്കളൊക്കെ എപ്പോഴും സാരി എടുത്ത് അരവയറ് പുറത്ത് മുക്കാ കൈ കുപ്പായം സൈഡോപ്പം ചുരിദാറ് ഇതൊക്കെ ആയിട്ട് ചെത്തിപ്പൊളിച്ച് നടക്കണമല്ലോ. പേര് മുജാഹിദും അതൊക്കെ ആധുനിക തലമുറയിൽ വളർന്നു വരുന്ന ഇക്കഴിഞ്ഞ 10 കൊല്ലത്തിനടുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ മൻഹജിയായ മാറ്റം. അപ്പൊ കുട്ടികളൊക്കെ അത് മാറി, കുട്ടികളൊക്കെ താടി വളർത്താണെങ്കിൽ MBBS പഠിക്കുന്ന പെൺകുട്ടികൾ പോലും പറത്തിട്ട് പോകാൻ തുടങ്ങി, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ പോലും മുഖം മറക്കാൻ തുടങ്ങി. അതൊരു മാറ്റമാണ്. ആ മാറ്റത്തിനെതിരെ നിങ്ങൾ രോഷം കൊണ്ടിട്ട് കാര്യമല്ല. ഇതൊക്കെ നമ്മൾ തുറന്നു പറയാൻ ഇപ്പൊ സാധിക്കുന്നത് ഞാൻ മെമ്പർ അല്ലാത്തത് കൊണ്ടാ അല്ലേ? അതുകൊണ്ടാ എന്റെ വിശദീകരണത്തിന് പോകാൻ പാടില്ല. അപ്പൊ ഞാൻ ഖുറാഫിയായിന്നാ പറയുന്നത്. ആരാ ഖുറാഫാത്തിലേക്ക് പോയത്? നമ്മുടെ ഈ പരിപാടിയുടെ പോസ്റ്റർ പല സ്ഥലത്തും കീറി. ആരാ കീറിയത്? AP ശൂന്യകളല്ല, സാക്ഷാൽ KNM-കാര്. എത്ര സ്ഥലത്ത് നമ്മളെ പരിപാടിയുടെ പോസ്റ്റർ കീറുന്നറിയോ? വീടുകൾ തോറും നടന്നിട്ട് ക്യാമ്പയിൻ നടത്താണ് സക്കരിയ സലാഹിയുടെ പരിപാടിക്ക് പോകാൻ പാടില്ല. ഖുറാഫി മൗലിയമാർ അതേ പണി. ഖുറാഫി മൗലിയമാർ നമ്മൾ പരിപാടി വെച്ചാൽ വീടുകൾ തോറും കയറി ഇറങ്ങും. അവര് പുത്തംവാദികളാണ്, പേച്ചകക്ഷികളാണ്, അവർ വാക്ക് കേൾക്കാൻ പാടില്ല. മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ശരിയാ, നമ്മൾ പുത്തംവാദി തന്നെയാണ്, പുത്തംവാദിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊക്കെ പോലെ കിതാബിലും ഉണ്ട്. എന്നാൽ അതൊന്നും പറയാൻ ഇവർക്ക് ധൈര്യമല്ല. എന്നിട്ട് ആളുകൾ ഉണ്ണിയും കുട്ടി മൗലവി കേന്ദ്രമിന്റെ മീറ്റിംഗ് കുളിച്ച് പറഞ്ഞപ്പോ മൂപ്പര് പറയാണ് എല്ലാം കേൾക്കണമെന്ന് പറയും. അത് രണ്ടും രണ്ടാണ്. ഇത് സംഘടനയുടെ ഭദ്രതയെ തകർത്ത് സംഘടനയെ വെല്ലുവിളിച്ച് പുറത്തുപോയ ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, മടവൂരികളോ? മടവൂരികൾ സംഘടനയെ വെല്ലുവിളിച്ചു. ഇന്നും KNM-ന്റെ പേര് രജിസ്റ്റർ ചെയ്ത പല സ്ഥാപനങ്ങളും മടവൂരിയുടെ കയ്യിലാ. അവര് വേറെ സംഘടന ഉണ്ടാക്കി, എന്നിട്ട് ബാക്കി AP-നും TP-നും പിരിച്ചുവിട്ടു. എന്നിട്ട് പോലും മടവൂരികളുടെ പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നോ? സർക്കുലർ ഇറക്കിയെന്നോ? അവരെ പോസ്റ്റർ കീറിയെന്നോ? ഇല്ല. അപ്പെന്താ പറയുക, സംഗതികൾ ജനങ്ങൾക്ക് മനസ്സിൽ വരെ തെളിവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. പുളിക്കൽ പരിപാടി വെച്ചപ്പോ 1.5 മണിക്കൂർ ഈ കോക്കസ് അവിടെ പ്രസംഗിച്ചു, ഈ അനസും അനീഫി വരും രാത്രി 1:30 വരെ. എന്നിട്ട് നമ്മളെ പരിപാടിക്ക് 9:30 പോലീസ് നിർത്തി നിർത്തി നിർത്തി. എന്താ ഫോൺ വന്നിട്ട് അവിടെ ഇരിക്കാൻ വയ്യ. ആരാ ഫോൺ ചെയ്യണത്? ഈ കോക്കസ് ഫോൺ ചെയ്യാന് മുജാഹിദികളെ പരിപാടി മുടക്കാൻ. എന്നിട്ട് 10 മണിക്ക് നമ്മൾ നിർത്തേണ്ടി വന്നു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 2 ദിവസത്തേക്ക് നമ്മളെ പെർമിഷൻ എടുത്തിരുന്നു. എന്നിട്ട് പിറ്റേന്ന് 3 മണിക്കൂറും കൂടി കിട്ടി.
ജംഇയത്തിന് ആ സ്ഥാനത്ത് വെച്ച് അപ്പൊ പെർമിഷൻ മുടക്കാൻ നോക്കുക. പിന്നെ പാലക്കാട് എന്ന് ഇന്നലെ ഒരു പ്രവർത്തകനെ വിളിച്ചപ്പോ പറയാത്ത ആ പരിപാടി കേൾക്കാൻ പോയ കാഫിറായി മരിക്കും. കേന്ദ്രമേറിനെ പറയണത് നോക്കണങ്ങള്. അത് മാത്രല്ല, പരിപാടിക്ക് ഫോട്ടോ എടുക്കുക വരുന്ന ആളുകളെ. കണ്ണൂർ ജില്ലയിൽ ഈ ഗ്രൂപ്പ് കോക്കസിന്റെ വലിയ കേന്ദ്ര ഡോക്ടർ സുൽഫിക്കരി എന്ന വലിയ പുരോഗമനവാദിയൊക്കെ ഉള്ള സ്ഥല, അവിടെ ഫോട്ടോ എടുക്കാൻ ആളെ നിർത്തിക്കുക. ആള് നിർത്തി അപ്പൊ പിന്നെ ആളുകൾ എടുക്കണ ഫോട്ടോ, ഓരോരുത്തരും പോയി ക്യാമറിന്റെ മുന്നിൽ നിന്നെടുക്ക. ഒരു മണ്ഡലം സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, എന്നാടാ ഫോട്ടോ എടുക്കണേ, ഇന്ന് എന്നെ എടുത്തോ, തൂക്കം ഇരിക്കടോ. ഇങ്ങനെ സംഘടന ആളുകൾക്കിടയിൽ മാനം കെടുത്തണോ? സുഹൃത്തുക്കളെ, ഒരു മെസ്സേജ് ഇപ്പൊ ഞങ്ങൾ കേൾപ്പിച്ചുതരാം. നമ്മുടെ ഇവിടുത്തെ പി കെ മുഹമ്മദ് മദനിക്ക് ഈ പരിപാടിയുടെ മെസ്സേജ് അയച്ചപ്പോൾ മറുപടി സലാമുൻ അലൈക്കും. ഏയ് അസ്സലാമു അലൈക്കും അല്ല, സലാമുൻ അലൈക്കും. ലാ നബ്തഗിൽ ജാഹിലീൻ, നമ്മൾ ജാഹിലീങ്ങളെ ഉദ്ദേശിക്കുന്നില്ല, ലക്ഷ്യം വെക്കുന്നില്ല. പി കെ എത്ര അധപ്പതിച്ചു പോയല്ലോ. എന്താ പി കെ ഇവിടെ നിന്ന് ആളുകൾ കേട്ടാല്? ഞാൻ പറയുന്നത് ഖുർആനും സുന്നത്തിനെതിരെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പോരെ? നിങ്ങളെയൊക്കെ തെളിവുണ്ടെങ്കിൽ ജനങ്ങളോട് വിശദീകരിച്ചു കൊടുത്താൽ പോരെ? ആ പറഞ്ഞത് ശരിയല്ല, അത് ഖുർആനിന്റെതിരാണ്, ഹദീസിന്റെതാണെന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ ഫോട്ടോ എടുക്കാൻ ആളെ നിർത്തിക്കാം. മഗരിബി ആയപ്പോ എന്ത് ചെയ്തു അറിയോ? ക്യാമറക്കാര് മുങ്ങി, കാരണം ക്യാമറ കൊള്ളുന്നില്ല, ആളൊന്നായിട്ട് വരില്ലേ. എന്നിട്ട് അവിടെ ഒന്ന് വന്നു നോക്കിപ്പോയി സുൽഫിക്കർ അലി ട്രസ്റ്റ് മെമ്പറായ സലഫി പള്ളിയിലെ ഇമാമ്. അവിടെ ഇരുന്നിട്ടില്ല, മഗരിബിന് ഇഷാക്കൊക്കെ ജമായത്തിന് ആൾ അവിടെ ഉണ്ട്. എന്നിട്ട് അയാളെ പിറ്റേന്ന് പുറത്താക്കി. ഇവിടെ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തകന് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ഇസ്ലായി സെന്ററുകൾ പലർത്തും എന്ത് പിരിച്ചുവിടലാണ് ഭീഷണി. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ, കോളേജുകളിൽ നിന്നൊക്കെ ഇവരെ കോക്കസിന്റെ പരിപാടിക്ക് നിർബന്ധമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുക. പൂനൂരിൽ നടന്ന പരിപാടിക്ക് ജാമിയെന്ന് ബസ്, കോഴിക്കോട് ജില്ലയുടെ അങ്ങേ തലക്കെ, ഇത് മലപ്പുറം ജില്ലയുടെ അങ്ങേ തലക്കെ, വണ്ടി എടുത്ത് കൊണ്ടുപോകുക ജാമിയെന്ന്. അതുപോലെ പുളിക്കൽ നടന്ന പരിപാടിക്ക് അവരെ പരിപാടിന്റെ അന്ന് ഉസ്താദ് മീറ്റിംഗ് വിളിച്ചിട്ട് ഹോസ്റ്റലിലെ കുട്ടികളോട് പറയാണ്, നമ്മളെല്ലാം കേൾക്കണം, രണ്ട് ഭാഗം കേൾക്കണം, അതുകൊണ്ട് ഇന്ന് പരിപാടി നിങ്ങളൊക്കെ പോകണം. എല്ലാവരും പോയി. നമ്മളെ പരിപാടിയായപ്പോ ഒരൊറ്റ ഒന്ന് പോകാൻ പാടില്ല, അത് ഗ്രൂപ്പ് പരിപാടിയാണ്. എന്നിട്ട് കുറച്ച് കുട്ടികൾ പോയപ്പോൾ അവർക്ക് 50 rupees ഫൈന്, അല്ലെങ്കിൽ അവിടെ പാത്രം മുഴുവൻ കഴുകണം. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇതൊക്കെ? ആരാപ്പൊ ഖുറാഫിയായത്? നിങ്ങൾ പറ ആരാ ഖുറാഫിയായത്? എന്റെ പരിപാടി അടവണ്ണ കേൾക്കാൻ വന്ന ജാമ്യ രണ്ട് കുട്ടികൾക്ക് 3 days മുമ്പ് വരെ ഹോട്ടലിനാ ചോറ്, ചോറ് കട്ട് ചെയ്തു കണ്ടോ. പിന്നെ വനിതാ കോളേജിലെ കുട്ടികളെ, സീനിയർ കുട്ടികളെ വിട്ടിട്ട് മോങ്ങത്ത് കുട്ടികളെയൊക്കെ ബാഗ് പരിശോധിക്കുക. സക്കരിയാ സലാഹിന്റെ സീഡി ഉണ്ടോ, സക്കരിയാ സലാഹിന്റെ ബുക്ക് ഉണ്ടോ. തൃശൂരിൽ ചെന്നപ്പോ പള്ളിക്കൽ സർക്കുലർ ഇടയലേഖനം, ഇവിടെ ആളില്ലാത്ത പേരിൽ ഒരു നോട്ടീസ് ഇറങ്ങി, ഒരു യോഗം നടക്കുന്നുണ്ട്, അത് നമ്മുടെ നേതൃത്വ മുജാഹിദീന്റെ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതല്ല, അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് അനുഭാവികൾ ആരും അതിനോട് സഹകരിക്കാൻ പാടുള്ളതല്ല എന്ന് കെ എൻ എം സെക്രട്ടറി പ്രസിഡന്റ് ക്രിസ്ത്യാനികളുടെ ഇടയലേഖനം ഇറക്കും, അച്ഛൻ വായിച്ചു കൊടുക്കും. ഇടവകയിൽ എല്ലാ കുഞ്ഞാടുകളും അതനുസരിച്ച് കൊള്ളണം. ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞു, അവരവരെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാക്ക് പുറമെയുള്ള റബ്ബുകളാക്കി. എന്താ റബ്ബാക്കിയത്? അള്ളാ ആറാമാക്കിയത് അവർ അലാലാക്കും, അള്ളാ അലാലാക്കിയത് ആറാമാക്കും. ഈ പൗരോഹിത്യത്തിനെതിരല്ലേ നമ്മൾ പോരാടിയത്? എന്നിട്ട് പരിപാടി കേൾക്കാൻ പോകാൻ പാടില്ല, അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിചിന്തനങ്ങളില് വാർത്ത കൊടുക്കുകയാണ്. എന്താ വാർത്ത എന്നറിയോ? ഒരിക്കലും തന്നെ ഈ പരിപാടിയുമായി സഹകരിക്കരുത്, അവർ അച്ചടക്ക നടപടിക്ക് വിധേയമാകും എന്ന് പറഞ്ഞിട്ട് വിചിന്തനത്തിൽ ഭീഷണി. അപ്പൊ ഇങ്ങനെ വന്നവർക്കൊക്കെ പാലപ്പുഴയിൽ ആകെ കുറച്ച് പ്രവർത്തനം, ഒരുപാട് പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്, അവരൊക്കെ സംഘടന പുറത്താക്കും എന്ന് ഭീഷണി. ഈ രൂപത്തിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ ഇത് വാസ്തവത്തിൽ നമ്മുടെ ആദർശ തന്നെ ഹൈജാക്ക് ചെയ്തു. അപ്പൊ ഇന്നലെ കിട്ടിയ വിവരം എന്താ അറിയോ? നമ്മുടെ ഷാഫി സലാഹി ചെങ്ങലീരി എഴുതിയ കുറെ പുസ്തകങ്ങളുണ്ട്, അതുപോലെ ഖുറാഫികൾക്ക് എന്ത് ദൈവം നടത്താനുള്ളതാ, ആ പുസ്തകങ്ങൾ സീഡിയിട്ട് അവിടുന്ന് മാറ്റാൻ പറഞ്ഞു. ഏതാ പുസ്തകങ്ങൾ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, 110,000 കോപ്പി കേരളത്തിൽ അടിച്ച പുസ്തകം, അത് ചെറിയ ബുക്ക. 100,000 കേന്ദ്രമിന്റെ ചരിത്രത്തിൽ അത്ര പുസ്തകമല്ല, 5 rupees ചെറിയ ബുക്ക. അവർ ആരോട് പ്രാർത്ഥിച്ചു? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ലഘുലേഖകൾ ഖുറാഫികൾക്ക് എന്ത് ദൈവം നടത്താൻ നമ്മുടെ പ്രവർത്തകർ ഏറെ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്തു? അതെല്ലാം ഒഴിവാക്കി കണ്ടോ. കേന്ദ്ര മാദ്രസ സമ്മേളനങ്ങൾക്ക് സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളെ ഗൗരവത്തോടെ കാണണം, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്.
ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള ജംഇയ്യത്തുൽമയിലെ പണ്ഡിതന്മാർ ശൂറകൾക്ക് ശേഷം എടുത്ത തീരുമാനങ്ങൾ ഒപ്പുവെക്കുകയും പിന്നീട് അതിനെ നിരപസിക്കുകയും ചെയ്യുന്നത് മാന്യമായ നടപടിക്രമമല്ല. കേരളം അവർ ചെയ്തൊക്കെ മാന്യതയാണ്. ഞാൻ വിചാരിച്ചല്ലോ, എന്നോട് കാണിച്ച മാന്യത കാണിക്കട്ടെ. കേന്ദ്രം സംസ്ഥാന കമ്മിറ്റി ഏകണ്ഠമായി എടുത്ത നടപടി അംഗീകരിക്കാനും തീരുമാനം അനുസരിക്കാനും കേന്ദ്രം പ്രവർത്തകർക്കും പോഷക സംഘടനകൾക്കും ബാധ്യതയുണ്ട്. അതിന് വിരുദ്ധമായി ഒളിഞ്ഞും തെളിഞ്ഞും സംഘടനക്കും സംഘടനാ നേതാക്കൾക്കും എതിരുള്ള പരിപാടികളിൽ സഹകരിക്കുന്നത് അച്ചടക്ക ലംഘനവും സംഘടനാ വിരുദ്ധ നടപടിയുമാണ്. അത്തരം പരിപാടികളും പ്രവർത്തകർ മാറി നിൽക്കേണ്ടതാണെന്ന് ടിപി ഓർമ്മിപ്പിച്ചു. അപ്പൊ സംഘടനാ വിരുദ്ധ പരിപാടിയാണ്. സംഘടനയിൽ ആരും കേൾക്കാൻ പോയാൽ, സഹകരിച്ചാൽ വേണമെങ്കിൽ സംഘടനാപരമായി ന്യായീകരിക്കാം. അത് സഹകരിച്ച് അത് നടത്തിപ്പുകാരാകുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും. സംഘടനാ വിഷയത്തിൽ, ഇസ്ലാമിക വിഷയത്തിലല്ല. എന്നാൽ കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് പറയണതോ, അത് തനിച്ച ഖുറാഫിസമല്ലേ? നിങ്ങൾ ഈ തെളിവില്ല എന്നതിന്റെ തെളിവല്ലേ ഇത് സുഹൃത്തുക്കളെ? അത് ഇനി ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ വിചിന്തനം പോലും ഒരു കോക്കസിന്റെ കയ്യിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അൽമനാർ കോക്കസിന്റെ കയ്യിലായി, വിചിന്തനം കയ്യിലായി, സംഘടന ആസ്ഥാനം കയ്യിലായി, ആദർശവും അവരെ കയ്യിലായി. ഇപ്പൊ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞ എന്താ, 6 കൊല്ലമായി സഖരിയ സലാഹി ഷിർക്കിലായി, അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി 23 ഇടപെടലുകളും നടപടിക്രമങ്ങളും നടത്തി. എന്നിട്ടും സംഘടന ഏറെ സഹിച്ചു അദ്ദേഹത്തെ കൊണ്ട്. എന്നിട്ട് അദ്ദേഹം കൊതറിച്ചാടിപ്പോയി. എന്നാൽ കുറ്റപത്രം മുഴുവൻ വായിച്ചു നോക്കിയാൽ കാണാം, 2011 ശേഷമാണ് ജിന്നിനോട് സഹായം തേടൽ എന്ന വിഷയം കുറ്റപത്രത്തിൽ തിരികെ കയറ്റിയത്. കാരണം ഇലക്ഷനോടനുബന്ധിച്ച് കൊണ്ടുവന്നതാണ്. കേന്ദ്രം ഇലക്ഷനിൽ കേന്ദ്രം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘടനയിൽ ഒരു ശിർക്കിലേക്ക് പോകുന്ന ചേരിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ അബ്ദുറഹ്മാൻ സലഫി കൊണ്ടുവന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ തൗഹീദിൽ തന്നെ ചെറിയ പുതിയ മാറ്റങ്ങൾ വരുത്തി. നിങ്ങൾ നോക്ക്, നമ്മുടെ അനസ് മുസ്ലിയാര് 8 മാസം മുമ്പ് ആ പരിപാടി നടന്ന ഡേറ്റ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. 2011 നവംബർ 18. നവംബർ കഴിഞ്ഞാലിപ്പോ ഇത് ഒക്ടോബർ ആയില്ലേ, 10 മാസം കഴിഞ്ഞു. 10 മാസമായി, ഏതാണ്ട് 10 മാസമായി അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ ഒരു എ പി സുന്നിക്കാരൻ ചോദിച്ചു, ഇങ്ങനെ സഖരിയ സലാഹി ജിന്നിനോട് സഹായം തേടാമെന്ന് വാദിക്കുന്ന ഒരു സഖരിയ സലാഹി ഉണ്ടായിരിക്കെ നിങ്ങൾ ഈ തൗഹീദും ശിർക്കുമെന്ന ബാനറിൽ പരിപാടി നടത്താൻ പറ്റുമോ? അദ്ദേഹം അതിന് മാന്യമായ മറുപടി കൊടുത്ത് നിങ്ങൾ ഒന്ന് കേട്ടോളൂ. ബഹുമാനനായ സഖരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സഖരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്ര മാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അല്ല പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്. സഖരിയ സലാഹി അങ്ങനെ പറഞ്ഞു. ഞാൻ സഖരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ. അങ്ങനെ വാദമുണ്ട് എന്നാ സഖരിയ സലാഹി പറഞ്ഞെങ്കിൽ ഈ മൈക്ക് സഖരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനെ ഒരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സഖരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സഖരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സഖരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സഖരിയ സലാഹി പറയുന്നത് എന്നാൽ അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സഖരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ, ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സഖരിയ സലാഹി. സഖരിയ സലാഹി ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, പറഞ്ഞിട്ടില്ല. സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണികളുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചാടിയ പോരെ. സഖരിയ സലാഹി അത് പറഞ്ഞു എന്ന്, സഖരിയ സലാഹി പറഞ്ഞു ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സഖരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് എന്നെ വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് ഞാൻ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ
ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെ കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിന് തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി എ പി എ ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് പോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി എവിടെ ഇരുന്നു ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അവിടെ കൊളുത്തി വലിക്കല, അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്, ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനാണ്, ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്, ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹവും പറയുന്നു. അപ്പൊ പിന്നെ എന്താ, പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല, അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്, സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല, സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തില്, ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താറിയോ, അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വമടവൂരികളെയും. എവിടെയാ ഞാൻ ഇത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്, പച്ച നോട് അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. വളരെ സത്യസന്ധമായി എന്റെ സഹോദരൻ അനസ് ബഹ്റൈനിൽ വെച്ച് പറഞ്ഞതാ. ആ 8 ക്ലിപ്പ് ഉണ്ടല്ലോ, എന്റെ ക്ലിപ്പ്, അത് കായംകുളത്ത് ഞാൻ പ്രസംഗിച്ചതാ. കായംകുളത്ത് ഞാൻ പ്രസംഗിക്കാൻ വന്നപ്പോ മടവൂരികൾ നോട്ടീസ് ഇറക്കിയത് ഞാൻ മറുപടി പറഞ്ഞതാ. ആ ക്ലിപ്പ് ഇട്ടിട്ട് കേൾപ്പിച്ചു. എ പി അബ്ദുൽ ഖാദർ മൗലവി എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത് കായംകുളത്തേരുണ്ടാക്കിയതാ. കായംകുളത്തിന് മടവൂരി എ പി എ വിളിച്ചു എന്നെ, സക്കരിയ സലാഹി ഇന്നലെ അവിടെ വന്നിട്ട് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നും ജർമ്മനിയിൽ നിന്ന് മരുന്നെടുത്തോണ്ട് വരുന്ന കാര്യവും മറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ അബ്ദുറഹ്മാൻ സലഫിയുടെ ജിദ്ദാസിഡി കേട്ട് വളരെ റാഹത്തായിട്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം വന്നിട്ട് ആകെ കുളമാക്കി, അങ്ങനെ പറഞ്ഞോ, അങ്ങനെ പറഞ്ഞു സർ, പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഇയാൾ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു. ഇനിയിപ്പോ എന്താ സർ ഇയാൾക്ക് നടപടി എടുത്തൂടെ? വീണ്ടും ചോദിക്കാം, ഏ നടപടി എടുത്താല് പോന് മാർക്കറ്റ് കൂടുതല്ലേ? എ പി വരാ, ആരോടായി പറയണെന്ന് മുമ്പ് ചിന്തിക്കണില്ല. പച്ച മടവൂരിയായി വിളിക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നില്ല. അപ്പൊ അത് പ്രായമുള്ള ചില ആളുകളൊക്കെ അങ്ങനെ പറ്റിക്കാൻ പറ്റുമല്ലോ. അപ്പൊ എ പി പറയാണ്, ഇനിയിപ്പോ നിങ്ങൾ വിളിക്കണ്ടെന്ന് വെക്ക, അല്ലെങ്കിൽ നിങ്ങളൊരു പരാതി എഴുതി തന്നാളി. അതങ്ങനെ നെറ്റിലിട്ടിട്ട് മടവൂരികൾ ആഘോഷിച്ച് നടക്കുകയാണ്. ഈ കഴിഞ്ഞ കേന്ദ്രം ഇലക്ഷൻ വന്നപ്പോ നമ്മൾ നവ മടവൂരികളും ആ ക്ലിപ്പ് എടുത്തു, നോട്ടീസ് ആക്കി, എന്നിട്ട് ഇസ്ലായി വിചാരവേദി കോഴിക്കോട് എന്നും പറഞ്ഞിട്ട് സി ഡി ടവറിൽ നമ്മൾ കൊടുത്ത ഹോസ്റ്റൽ അഡ്രസ്സിൽ ആ നോട്ടീസ് വരിക പോസ്റ്റില്. ഈ കോക്കസ് ചെയ്യാണ് ഞാൻ എ പിന്നെ വിളിച്ചത് കഴിഞ്ഞപ്പോ, സാർ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചോ ഞാൻ എങ്ങനെ പ്രസംഗിച്ചോ, എന്റെ കാസറ്റ് നിങ്ങൾ കേട്ടോ. അപ്പൊ പരാതിരിക്കൊരു അബദ്ധം പറ്റിപ്പോയട, എന്താ ചെയ്യുന്ന ശ്രദ്ധിക്കാം എന്ന് എ പി എന്നോട് പറഞ്ഞതാ. അപ്പൊ സുഹൃത്തുക്കളെ, അത് വെച്ചിട്ടാണ് റഷീദ് കല്ലേരി എന്ന എ പി ഖുറാഫി ചോദിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു, സക്കരിയ സലാഹിയെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധാരണ പ്രചരിക്കുന്നുണ്ട്, അതിൽ കുടുങ്ങിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, നിങ്ങളെ ഉദ്ദേശം എന്താണ് നമുക്കറിയാം, നിങ്ങൾ ആ ഉദ്ദേശം നിങ്ങൾ കൊണ്ടുവരും, നിങ്ങൾക്ക് ജിന്നൊന്നല്ല പ്രശ്നം, ഇതൊക്കെ അനുസ്മരിക്കുന്ന മറുപടിയാ. ഇവിടെ അനുസ് ന്യായീകരിച്ചത്രേ, അത് സക്കരിയ സലാഹി ഒപ്പിടുന്നു വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് ജിന്നിനോട് സഹായം തേടാന്ന് വാദം ഉണ്ട് എന്നാണ് മൂപ്പരുടെ ഉള്ളിലുള്ളത്. പക്ഷെ ഞാൻ കോക്കസിന്റെ ഒപ്പം നിന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു
പ്രതീക്ഷിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. അനസേ ഇനിയും നാറാൻ നിൽക്കണ്ട, നാറിയതേ എമ്പാടുമായി, പറഞ്ഞ് 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 സ്വന്തം വ്യക്തിത്വം കളഞ്ഞു വിളിക്കണ്ട. നോക്ക് നിങ്ങൾ, ഞാനിപ്പോ ഈ ആഗസ്റ്റ് 21 എക്സിക്യൂട്ടീവ് നടക്കുന്നതിന്റെ തലേന്ന് ഞാൻ കൊടുത്ത കത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നിനോടോ മലക്കിനോടോ സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് തന്നെയാണ് എന്റെ നിലപാട്. ബദരീങ്ങളെ കാക്കണേ, മൊയ്യദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കായ പോലെ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതും ശിർക്കു തന്നെയാണെന്ന് 2012 ഫെബ്രുവരി അൽഇസ്ലാഹ് മാസികയിൽ പ്രസിദ്ധീകരിച്ച എന്റെ അഭിമുഖത്തിലും ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം ഞാൻ മുമ്പ് അൽഇസ്ലാഹ് മാസിയിൽ എഴുതിയിട്ടുണ്ട്. ഈ കാര്യം പല വേദികളിലും ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. ഇനിയും ജിന്നിനോട് സഹായം ശിർക്കാൻ വ്യക്തമാക്കുന്ന ലേഖനം എഴുതി കേന്ദ്രമന് സമർപ്പിക്കാനും ആയത് പ്രസംഗിക്കാനും ഞാൻ തയ്യാറാണ്. ജിന്നിനോടും മലക്കിനോടും തേർന്ന് ശിർക്കല്ല എന്നൊരു വാദം എനിക്കില്ലാത്തത് കൊണ്ടും മടവൂരികൾ ഈ വ്യാജാരോപണം ഉന്നയിച്ചപ്പോൾ അവർക്ക് നാം ഒരുമിച്ച് മറുപടി പറഞ്ഞ വിഷയമായതിനാലും കെ സക്കരിയ സലാഹി പഴയ വാദത്തെ ഖേദിച്ചു മടങ്ങുകയും ആയത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി എന്ന ഒന്നാം തീരുമാനത്തിലെ വാചകം ഒഴിവാക്കണമെന്ന് ഞാൻ നേതൃത്വത്തോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ കത്ത് വായിച്ചില്ല എക്സിക്യൂട്ടീവിന്, വായിച്ച ആളുകൾക്ക് മനസ്സിലാകുമല്ലോ അയാൾ എഴുതി തന്നുള്ളോ, പിന്നെ നിങ്ങൾ എന്തിനാ നടപടി ആളുകൾ ചോദിക്കുമല്ലോ, അതിന് വായിച്ചില്ല. അതാണ് അത്രയും സെൽഫിയുടെ ട്രിക്ക്, വായിച്ച സംഗതി പൊളിയുമല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തില് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കില്ലാത്തൊരു വാദം എന്റെ മേൽ ഉണ്ടെന്ന് വെച്ച് കെട്ടുകയാണ്. ഇതാണ് ശരിയായ ശിർക്കാരോപണം. അദ്ദേഹം പറഞ്ഞില്ലേ സക്കരിയ സലാഹി ജീവിച്ചിരിപ്പുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ വാദമില്ല എന്ന് അദ്ദേഹവും പറയുന്നു. പിന്നെന്താ പ്രശ്നം? അതപ്പൊ അനുസ്മരണോട് ചോദിക്കാറുള്ളത്, പിന്നെന്താ പ്രശ്നം? ഞാൻ ജീവിച്ചിരിക്കുന്ന ആളല്ലേ, എനിക്ക് അങ്ങനെ വാദമില്ല ഒരു ജിന്നിനോടും. ഭൗതികവും ചോദിക്കാൻ പാടില്ല, അബൗതികവും ചോദിക്കാൻ പാടില്ല, കഴിവിൽ പെട്ടതും ചോദിക്കാൻ പാടില്ല, കഴിവപ്പെടാത്തതും ചോദിക്കാൻ പാടില്ല, വിജനപ്രദേശത്തും വിളിക്കാൻ പാടില്ല, ജനപ്രദേശത്തും വിളിക്കാൻ പാടില്ല, എല്ലായിടത്തും അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കേണ്ടതെന്ന് ആവർത്തിച്ച് പ്രസംഗിക്ക എഴുതുകയും ചെയ്യുന്ന എന്റെ പേരിൽ വീണ്ടും ശിർക്ക് ആരോപിക്കുകയാണ്. എന്തിനാന്നറിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അബ്ദുറഹ്മാൻ സലഫി കാണിച്ചിട്ടുള്ള താൻ തോന്നിത്തങ്ങൾ പുറത്തു വരും. പക്ഷെ പുറത്തു വരുമ്പോ ഇതങ്ങോട്ട് കേട്ടാൽ ഓ, ശിർക്കിലേക്ക് പോകുന്ന ഒരു സംഘടനയെ രക്ഷിക്കാനാണെങ്കിൽ അദ്ദേഹം ചെയ്ത അധികമൊന്നും അല്ലട്ടോ, അദ്ദേഹം സംഘടനയെ രക്ഷിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്തത്, സാരമില്ല എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. ഈ സംഘടന ശിർക്കിലേക്ക് പോകുമ്പോൾ ശക്തമായ ഇടപെടലുകളിലൂടെ സംഘടനയെ തൗഹീദിൽ പിടിച്ചു നിർത്തിയ ഈ സംഘടനയെ രക്ഷിച്ച മിസിഹ ഈ കാലഘട്ടത്തിൽ അവതരിച്ച പുതിയ മുജദ്ദിദ്. അങ്ങനെയപ്പോ മൗലീദന്മാര് അയാളെ പറ്റി പറഞ്ഞു നടക്കുന്നത്, അതിനു വേണ്ടിയാണ് ഈ ചർച്ച ഇങ്ങനെ ലൈവ് ആക്കി നിർത്തുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഭരണഘടന തന്നെ എന്തിയും ഭേദഗതി ചെയ്തിട്ട് കമ്മിറ്റിയൊക്കെ നോമിനേഷൻ ആക്കുന്ന പറയണത്, തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവില്ല. മൂന്നാലാള് കൂടിയിട്ട് ഫോക്കസ് അങ്ങ് തീരുമാനിക്കും, ആലപ്പുഴയിൽ ഇന്ന കമ്മിറ്റി, എറണാകുളത്ത് ഇന്ന കമ്മിറ്റി. അതിലേക്കാണ് അബ്ദുറഹ്മാൻ സലഫി കൊണ്ടുപോകുന്നത്. അത് പറയുന്നു സക്കരിയ, വിളിച്ചു പറയുന്നു അയാൾ ചെയ്ത താൻ തോന്നിത്തങ്ങൾ, ഈ മൂവർ സംഘം ചെയ്ത ആർദർശ അട്ടിമറികൾ, അതാണ് കേൾക്കാൻ പോകരുത് എന്ന് പറയാനുള്ള കാരണം. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ വേഗം വേഗം പറഞ്ഞു പോകുക. ഇവിടെ കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ, അതിന്റെ മുമ്പ് 5 മണിക്കൂർ, ഇങ്ങനെ 10-11 മണിക്കൂർ പറഞ്ഞതിന് മറുപടി നമ്മക്കാകെ 3-4 മണിക്കൂറേ ഉള്ളൂ. നമ്മക്ക് പഴയ കുറാഫിയുടെ പാതിരാവായത് മാതിരി 12:30 വരെ ഒന്നും കൊണ്ടുപോയി പരിചയമല്ല. ഈ മൂവർ സംഘത്തിന്റെ മുഴുവൻ പരിപാടി ഇപ്പൊ 12:30. പണ്ട് ഖുറാഫികളെ നമ്മൾ ആക്ഷേപിച്ച പക്ഷെ തനിച്ച ഖുറാഫിയായി മാറിയിരിക്കും. ഇരിക്കട്ടെ, സക്കരിയ സലാഹി ഒരു ലഈഫായ ഹദീസ് ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. 6 കൊല്ലമായിട്ട് സംഘടന അതുമ്പോ കെട്ടിത്തിരിയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഏതാണ്ട് 1 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ ഹദീസ് 1100 കൊല്ലത്തിനപ്പുറം ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലുണ്ട്. വിജനപ്രദേശത്ത് വെച്ച് നിങ്ങളുടെ മൃഗം നഷ്ടപ്പെട്ടാൽ യാ ഇബാദല്ലാഹി യഹ്മിസു എന്ന് പറയണം എന്ന് പറയുന്ന ഹദീസ്. അപ്പൊ അത് ആ വിളി ശിർക്കാണെങ്കിൽ ഇബ്നു അബീ ശൈബ കൊടുക്കോ? ദിക്റായിട്ട് കൊടുക്കോ? അള്ളാഹിന്റെ അടിമകളെ എന്റെ മൃഗത്തെ പിടിച്ചു വെക്കണമെന്ന് ഇമാം ബൈഹഖിയുടെ അൽ ആദാബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ത് മുസ്തഅമലുൻ ദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി മൗഖൂഫുൻ അലബ്നി അബ്ബാസ്. ഈ റിപ്പോർട്ട് മലക്കുകൾ എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് ഉണ്ട്, അതില് മലക്കുകളാണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട്, അതിൽ ആ ഹദീസ് ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണ്. എന്ന് മാത്രമല്ല, അത് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ അവർ ഉപയോഗിച്ചു വരുന്നതാണ്. ഇമാം ബൈഹഖി പറയാണ്, ഇമാം തബറാനി പറയുന്നു വഖദ് ജുർരിബ, അത് ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇബ്നു തൈമിയയുടെ അൽ കലിമു തയ്യിബിലുണ്ട്, ഇബ്നുൽ ഖയ്യിമിന്റെ അൽ വാബിനു സയ്യിബിലുണ്ട്, ശൗക്കാനിയുടെ തുഹ്ഫത്തു ദാകിരീനിലുണ്ട്, നബവിയുടെ അല്ലദ്കാറിലുണ്ട്. അതിലൊക്കെ ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്ക് ഇത് കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, വളരെ മുമ്പേ മുസ്ലിം ലോകത്ത് ചർച്ചയുള്ള ഒരു ദുർബല ഹദീസാണിത്. ഇത് സഹീഹാണെന്ന നിലക്കാണ് മുൻഗാമികളായ പലരും അമൽ ചെയ്തത്. ഇമാം അഹമ്മദ് വഴി മരുഭൂമിയിൽ വഴിതെറ്റിയപ്പോ വിളിച്ചു നമ്മുടെ സമസ്തക്കാരും ദക്ഷിണക്കാരും ഒക്കെ പറയല് അദ്ദേഹം ഇസ്തിഗാസ നടത്തിയാണ്. അതിൽ ഇസ്തിഗാസ, നമ്മൾ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല, നമ്മൾ മറുപടി കൊടുത്തു അത് ഇസ്തിഗാസയല്ല, സാധാരണ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോട് സംസാരിക്കലാണ്, അത് ശിർക്കല്ല, പ്രാർത്ഥനയല്ല. അപ്പൊ നബവി ചെയ്തതും തബറാനി ചെയ്തതും ബൈഹഖി പറഞ്ഞതും ഇമാം അഹമ്മദ് ചെയ്തതും നമുക്ക് തെളിവല്ല, പക്ഷെ അവരാരും ശിർക്ക് ചെയ്തിട്ടില്ല. അതാണ്, അവരൊന്നും ആ വിളി ശിർക്കായി കണ്ടിട്ടില്ല, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലായി അവരാരും കണ്ടിട്ടില്ല. ഈ 2012 വരെയും മുജാഹിദ് പ്രസ്ഥാനം കണ്ടിട്ടില്ല. പക്ഷെ 2012 June 28 മൂവാറ്റുപുഴയിൽ നടന്ന സംവാദത്തിൽ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആ വിളി ശിർക്കാണ് എന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടി ആരൊക്കെ ശിർക്ക് ചെയ്തവരായി, ഈ പേര് പറയപ്പെട്ട ഇമാമിങ്ങളൊക്കെ ശിർക്ക് ചെയ്തവരായി. വാസ്തവത്തിൽ യാ ഇബാദല്ലാ അഈനൂനി, വിജനപ്രദേശത്ത് നിങ്ങൾ വഴിതെറ്റുകയോ മൃഗം നഷ്ടപ്പെടുകയോ ചെയ്താൽ, യാ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഹബിസു അലിയ, എന്റെ വാഹന മൃഗത്തെ പിടിച്ചു വെക്കണം. മുഴുവൻ റിപ്പോർട്ടുകളും പ്രമാണത്തിന് കൊള്ളാത്ത ഹുജ്ജത്തല്ലാത്തതാണ്. നമ്മൾ എന്താ പറയുന്നത്? മരുഭൂമിയിൽ വെച്ച് യാ ഇബാദല്ലാ എന്ന് വിളിക്കണം എന്നാണോ? അല്ല, നമ്മൾ പറയുന്നത് യാ അല്ലാ എന്ന് വിളിക്കണം എന്നാണ്. കാരണം ഈ ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ ഒരു ഘട്ടത്തിലും അല്ലാഹു അല്ലാത്ത ഒരാളോടും ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു സഹായം ചോദിച്ചിട്ടില്ല, ഭൗതികവും ചോദിച്ചിട്ടില്ല, അബൗതികവും ചോദിച്ചിട്ടില്ല. ചോദിക്കപ്പെടുന്ന വിഷയം അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതും അവന് മാത്രം കഴിയുന്നതുമാണോ? അത് തനിച്ച ശിർക്കാണ്. എന്നാൽ ആ സൃഷ്ടിയുടെ കഴിവിൽ പെട്ടതാണെങ്കിലോ ചോദിക്കാൻ പാടില്ല, ഹറാമാണ്. ജിന്നിനോടോ മലക്കിനോടോ എന്ത് ചോദിച്ചാലും അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ്. ചോദിക്കപ്പെടുന്ന വിഷയം അത് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതാണെങ്കിൽ അത് ശിർക്കാണ്. അതുപോല എവിടെയെങ്കിലും ജിന്ന് കേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭൗതിക കാര്യം ചോദിച്ചു, അല്ലെ അതിന്റെ കയ്യിൽ പെട്ട് ചോദിച്ചാൽ അതും ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയമല്ല. അതേസമയം യാ ഇബാദല്ലാ അഈതൂനി എന്ന ഹദീത്ത് വിശദീകരിച്ച സലഫി ഉലമാക്കളും അഹ്ലു സുന്നത്തിന്റെ മുൻകാല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഗായിബിനെ വിളിക്കാൻ തെളിവില്ല. കാരണം ഇത് മരിച്ചോലെ വിളിക്കാൻ തെളിവായിട്ട് മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കും, ഗായിബീങ്ങളെ വിളിക്കാൻ തെളിവായിട്ട് ഉദ്ധരിക്കും. അപ്പോൾ അവരൊക്കെ മറുപടി കൊടുത്തു, ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഇനി സഹീഹാണെങ്കിൽ തന്നെയും അവിടെ ഗായിബീങ്ങളെ വിളിക്കലില്ല. അവിടെ ഹാളിറുള്ള ശബ്ദം കേൾക്കുന്ന പരിധിയിൽ, ഇസ്ലാഹു മാസിയിലും വന്നങ്ങനെ, ഇവിടെ എന്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ അല്ലേ? അപ്പൊ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള മലക്കോജിന്നോ കേക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവരൊക്കെ അത് വിളിച്ചത്. ആ വിളി ശിർക്കല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല, ദുആയില്ല എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ ഹദീസിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി എന്താ? മഹല്ലു നദരിം ഫീ സിഹ്ഹതിഹി, അത് സഹീഹാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സഹീഹാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. വഖദ് യകൂനു മിനൽ മലായിക വ മിൻ മുഅ്മിനി അൽ ജിന്നി, ഇബാദല്ല കൊണ്ട് ഉദ്ദേശം മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആയിരിക്കാം. വഹാഉലൈ ഹാളിറൂൻ, അവർ ഗായിബീങ്ങളല്ല, അവരുടെ പ്രസന്റായി ഹാജറായി ഉള്ളവരാണ്. വലൈസ ദുആ അൽ ഗായിബിൻ, അതുകൊണ്ട് ഗായിബീങ്ങളോടുള്ള ദുആ അല്ല.